ഹലോ മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി കുലുക്കത്തിലാണ് ഈ കല്ല് വന്ന് താങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് ബി സി 4000-ന് 6000 ഇടയിൽ നവീന ശിലാജ മനുഷ്യന്റെ വീടായിരുന്നു. അന്ന് അവർ കല്ലിന്റെ ഒളിവിന്റെ വശത്താക്കിയ ചിത്രങ്ങൾ കാണും. അന്ന് സംസാര ഭാഷ ഉണ്ടായിരുന്നു, അവർ ആശയവിനിമയം നടത്തിക്കൊണ്ട് ചിത്രങ്ങളുണ്ടായിരുന്നു. ഇത് കണ്ടുപിടിക്കുന്നത് 1894 അന്ന് മലബാർ പോലീസ് സൂപ്പറിന്റെ എന്ന് പറയുന്ന ബ്രിട്ടീഷാണ്. നമ്മൾ നിൽക്കുന്നത് സമുദ്രം നിരപ്പിൽ നിന്ന് 4000 അടി വരില്ല. ഇതിൽ എല്ലാ ചിത്രങ്ങളും തെളിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് പ്രധാനപ്പെട്ട ചിത്രം കാണുന്നത് രണ്ട് കയ്യും ഉയർത്തിപ്പിച്ച് തലപ്പാവുമ്പോഴേക്കും നിൽക്കുന്ന ചിത്രമാണ്. ഇത് ഗോത്ര തറവൻ. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, പുറംതിരിഞ്ഞിരിക്കുന്നതാണ്. ഇതൊരു മനുഷ്യന്റെ മുഖം, രണ്ട് കണ്ണുകളിൽ അവിടെ ഒരു ആനയുടെ എത്താണ് പറഞ്ഞത്. അതൊരു സ്ത്രീരൂപമാണ്, കണ്ടില്ല? അവിടെ സ്ത്രീരൂപം കണ്ടാ? എവിടെ ഒരു സ്ത്രീരൂപം ഉണ്ട്, അതിന്റെ ഇപ്പുറത്തൊരു കുട്ടി. ആ കുട്ടിയുടെ തൊട്ട് മുകളിൽ ചെന്നായ പോലത്തെ ചീനാണ്. അവിടെ ചക്രം കാണാം. അതൊരു പക്ഷെ പൂവായിരിക്കാൻ പറ്റിയ ചോദ്യം ആയിരിക്കാം. അതിന്റെ മുകളിൽ ഒരു മൈലൊക്കെ കാണാം. അതിന്റെ അപ്പുറത്തെ ലാംഗ്വേജ് ഉണ്ട്, രണ്ട് ഭാഷകൾ, തമിഴ് ബ്രഹ്മി പ്രാകൃത സംസ്കൃതം. അങ്ങനെ രണ്ട് ലാംഗ്വേജ് അത് വായിക്കുന്നത് എങ്ങനെയാണ്? പൽപ്പുലി, താത്തക്കാരി, വേട്ടക്കോ, മലി, പാണം, കച്ചം, മഞ്ഞത്തിന് വായിക്കുന്നത്. അതിന്റെ അർത്ഥത്തൊക്കെ അനേകം പുലികളെ കൊന്നൊടുക്കി പ്രശസ്തി നേടിയ ബ്രഹ്മി എന്ന് പറയുന്ന ഒരു ഗോത്രത്തലവൻ ഇവിടെ ഉണ്ടായിരുന്നതാണ് അതിന്റെ അർത്ഥം. രണ്ട് ഭാഷ, അത് തമിഴ് ബ്രഹ്മി പ്രാകൃത സംസ്കൃതം. അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. താഴത്തേത് വായിക്കുന്നത് എങ്ങനെയാണ്? ശ്രീ വിഷ്ണു പർമനാഹ കുടുംബിയ കുലവർദ്ധന ശ്രീയെന്നാണ്. കുടുംബിയ വംശത്തിൽപ്പെട്ട ശ്രീ വിഷ്ണു പർമനാൽ എഴുതപ്പെട്ടെന്നാണ് അതിന്റെ അർത്ഥം. ചിത്രങ്ങളാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി കണ്ണിൽ പോകും കേട്ടോ. ഇതാണ് ഹിസ്റ്ററി ക്ലാസ്.